കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കുമെന്ന് ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാരെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഇതിനായുള്ള ഭൂമി നൽകാമെന്ന് കിയാൽ തത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം മുഖ്യമന്ത്രി അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ നമുക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ പ്രത്യേക മേൽനോട്ടത്തിൽ പുതിയ ഹജ്ജ് ഹൗസ് നിർമ്മിക്കാനുള്ള ശ്രമം സർക്കാർ നടത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഭൂമി നൽകാമെന്ന് കണ്ണൂർ എയർപോർട്ടിൻ്റെ മാനേജിംഗ് കമ്മിറ്റി സിയാലിൻ്റെ കമ്മിറ്റി തത്വത്തിൽ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം അടുത്ത ദിവസങ്ങളിൽ അറിയിക്കാൻ, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത തവണയോടുകൂടി പുതിയ ഹജ്ജ് ഹൗസ് കേരളത്തിൻ്റെ രണ്ടാമത്തെ ഹജ്ജ് ഹൗസ് കണ്ണൂരിൽ നമുക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് ഈ കാര്യങ്ങൾ നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നത്. കേരളത്തിൽ രണ്ടാമത്തെ ഹജ്ജ് ഹൗസാണ് കണ്ണൂരിൽ യാഥാർത്ഥ്യമാവുക. ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ഹജ്ജ് ഹൗസ് നിർമ്മാണത്തിന് എത്ര പണം ആവശ്യമായി വന്നാലും സർക്കാർ അനുവദിക്കുമെന്ന ഉറപ്പും മന്ത്രി നൽകി. കണ്ണൂരിലെ ഹജ്ജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ. ചടങ്ങിൽ യാത്രാരേഖയുടെ വിതരണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പി ടി റഹീം MLA, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ സി മുഹമ്മദ് ഫൈസി, മുക്കം ഉമർ ഫൈസി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ, കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ, മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ N ഷാജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.